പെണ്ണിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ, മൗത്തിനിലണയുന്ന നേരം മുത്തം തരാമോ നിലാവേ, അടയും നിന്റെ കൺകൾ തളരും നിന്റെ കൈകൾ ഇടറും നിന്റെ മൊഴികൾ മലരെ അരികെ അങ്ങൊന്നു വന്നാൽ അലിവാൽ മുഞ്ചു തന്നാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയരാം ഹബീബിന്റെ മുന്നിൽ പ്രണയം പറഞ്ഞെൻ്റെ വരികൾ, പ്രിയരാം ഹബീബിൻ്റെ മുന്നിൽ പ്രണയം പറഞ്ഞെൻ്റെ വരികൾ, അഖിലം പടക്കാൻ നിദാനം റസൂല്, അമ്പിയാക്കൾക്കും ഇമാമൻ ഹബീബ്, അഖിലം പടക്കാൻ നിദാനം റസൂല്, അമ്പിയാക്കൾക്കും ഇമാമൻ ഹബീബ്. പ്രിയരാം ഹബീബിൻ്റെ മുന്നിൽ പ്രണയം പറഞ്ഞെൻ്റെ വരികൾ, മാതൃകാ ജീവിതം മാലോകർക്കാശ്രയം, മന്നാൻ്റെ വരദാനം അതിരാ പ്രകാശം. മാതൃകാ ജീവിതം മാലോകർക്കാശ്രയം, മന്നാൻ്റെ വരദാനം അതിരാ പ്രകാശം. നാളുകൾ ഏറെ ഞാൻ എഴുതിടും നബിയെ, കലിയുഗിൽ ഇവനെ ജീവിതം ശുഭമേ. നാളുകൾ ഏറെ ഞാൻ എഴുതിടും നബിയെ, കലിയുഗിൽ ഇവനെ ജീവിതം ശുഭമേ. അസ്സലാം വസ്സലാം യാ ഹബീബേ ഹുദാ, സ്നേഹികൾ പാടിടും ഖാതിമുൽ അംബിയ, സ്നേഹികൾ പാടിടും ഖാതിമുൽ അംബിയ. പ്രിയരാം ഹബീബിൻ്റെ മുന്നിൽ പ്രണയം പറഞ്ഞെൻ്റെ വരികൾ, അഖിലം പടക്കാൻ നിദാനം റസൂല്, അമ്പിയാക്കൾക്കും ഇമാമൻ ഹബീബ്, അഖിലം പടക്കാൻ നിദാനം റസൂല്, അമ്പിയാക്കൾക്കും ഇമാമൻ ഹബീബ്. പ്രിയരാം ഹബീബിൻ്റെ മുന്നിൽ പ്രണയം പറഞ്ഞെൻ്റെ വരികൾ, തീരാത്ത നന്മകൾ നീക്കിയും തിന്മകൾ, നീറുന്ന വ്യഥകളിൽ നൂറായി തങ്ങൾ. തീരാത്ത നന്മകൾ നീക്കിയും തിന്മകൾ, നീറുന്ന വ്യഥകളിൽ നൂറായി തങ്ങൾ. ഇടരും സിറാത്തിൽ തുണ വേണം ഗുരുവേ, പിഴവേറും ഇവനെ ശുപാർശകർ പ്രഭുവേ. ഇടരും സിറാത്തിൽ തുണ വേണം ഗുരുവേ, പിഴവേറും ഇവനെ ശുപാർശകർ പ്രഭുവേ. ഉത്തമർ സൽഗുണർ ഉമ്മത്തിൻ നായകർ, ഉലകമില്ലുന്നതർ സൃഷ്ടിയിൽ കാമിലർ, ഉലകമില്ലുന്നതർ സൃഷ്ടിയിൽ കാമിലർ. പ്രിയരാം ഹബീബിൻ്റെ മുന്നിൽ പ്രണയം പറഞ്ഞെൻ്റെ വരികൾ, അഖിലം പടക്കാൻ നിദാനം റസൂല്, അമ്പിയാക്കൾക്കും ഇമാമൻ ഹബീബ്, അഖിലം പടക്കാൻ നിദാനം റസൂല്, അമ്പിയാക്കൾക്കും ഇമാമൻ ഹബീബ്. പ്രിയരാം ഹബീബിൻ്റെ മുന്നിൽ പ്രണയം പറഞ്ഞെൻ്റെ വരികൾ, ഇനി മണ്ണിലുണ്ടോ ഹബീബിനെ പോലൊരു ജ്ഞാനപ്രകാരം
നിനക്കെ അഴകൊരു താരമളിലായി ദസമാണിയുണിയോലൊരു ജനുജനുജനുജനന്ദമാം ഞാന പ്രജാനിന്റെ ആയിരം സൂര്യനൂറിൻ അരികത്ത് കബൂലാക്കട്ടെ. ഒരു വെള്ളിയാഴ്ച രാവിലെ മഹത്വമുള്ള രാവിലെയാണ് നമുക്ക് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ആശുറ ആശുറത്തിൻ്റെയൊക്കെ നോമ്പ് നമ്മുടെ പടിവാദിക്കലെത്തിയിരിക്കുകയാണ്. അതിനെയൊക്കെ നാം നഷ്ടപ്പെടുത്തി കളയാതെ അതിനെയൊക്കെ നമ്മൾ നോക്കണം. സുന്നത്ത് മുഅക്കദായ, വളരെ മുഅക്കദായ സുന്നത്തുള്ള നോമ്പാണ് ആശുറാവും തസ്വാവും. അത് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അത് കറാഹത്താണ്. അപ്പോൾ നഷ്ടപ്പെടാതെ എല്ലാവരും അത് നോമ്പ് നോക്കണം, അശുറാവും തസ്വാവും നോക്കണം. തൃസുൽദാൻ ഹദീസിൽ വന്നിട്ടുണ്ട്, കഴിഞ്ഞു പോയ വർഷത്തെ തെറ്റുകളൊക്കെ പൊക്കപ്പിടിക്കാൻ ഈ ആശുറാവിൻ്റെ നോമ്പ് നോറ്റാലത് കാരണമാകുമെന്ന് തൃസൂൽ നമ്മളെ പഠിപ്പിച്ചതാണ്. ഏതായാലും അതൊന്നും നഷ്ടപ്പെടാതെ എല്ലാവരും അതൊക്കെ ചെല്ലാൻ ശ്രമിക്കണം. ഇൻഷാല്ലാ വെള്ളിയാഴ്ച രാവ് കൂടി ആയതുകൊണ്ട് നമുക്ക് തൃസുൽദാൻ്റെ പേരിൽ കുറച്ച് മതഹുകൾ നമുക്ക് അവിടുത്തെ വൃദ്ധ വ്യാക്കരണ വൈത്ത് ചൊല്ലിയിട്ട് നമുക്ക് തുടങ്ങാം. ബിസ്മില്ലാഹ്.
أكرم الخلق ما لمن ألوذ به سواك عند حلول الحديث الحميم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ولن يضيق رسول الله جاهك بإذا الكريم تجلى باسم منتقم. فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم. يا نفسي لا تقنطي من زلات عظمت، إن الكبائر في الغفران كاللمم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. كلا رحمة رب حين يقسمها تأتي على حسب العصيان في القسم. يا ربي واجعل رجاء غير منعكس لديك، واجعل رجاء غير منحازم. والطف بعبدك في دارين إن له صبرا متى تدعوه الأهوال ينهزم. وإذن لي صحبي صلاتي إنك دائمتي على النبي بمنهج ومنسجم. والآل والصحب ثم تابعين له أهل التقى والنقى والحلم والكرم. ما رن حتى عذابات باني ريح الصبا وأطرب العيسى حاد العيس بالنغم. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. الرضا عن أبي أكرم وعن عمر وعن علي وعن عثمان ذي الكرم. سعد سعيد زبير بن طلحة وأبي عبيدة وابن عوف عاشر الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഇന്നത്തെ മലർമണ്ണി മരതക മണലിൻ്റെ കവിളി ചുണ്ടു ചേർത്തൊരു ചുംബനം ഞാൻ കാത്തിരിപ്പുണ്ട്. മഹാരാജ റസൂലെന്നെ മാടി മാടി വിളിച്ചു കണ്ട് മഹിതഭൂമിയിലൊന്ന് ചെല്ല പൂതിയും പൂണ്ട്. മദീനത്തെ മലർ മണ്ണിൽ മരതക മണലിൻ്റെ കവിളിൽ ചുണ്ടു ചേർത്തൊരു ചുംബനം ഞാൻ കാത്തിരിപ്പുണ്ട്. മഹാരാജ റസൂലെന്നെ മാടി മാടി വിളിച്ചു കണ്ട് മഹിതഭൂമിയിലൊന്ന് ചെല്ലണ പൂതിയും പൂണ്ട്. മനം നീറി കര
മദതിനായൊരു മധുഗാനം ഞാനും ഊരണ്ടേ. മധുരമാണെന്നറിഞ്ഞാരെ മദ് പലരും പറഞ്ഞാരെ, മഹബത്തിൻ നഹ്ലായിടാന് കൽമകം വിണ്ട്. ത്വയ്ബ മിനാരത്തിൻ ചിത്രങ്ങളിൽ മനം നിത്യം കിന കണവേ, ത്വഹ ഈ പാവത്തിൻ കനവിലൊരു ദിനം എത്തും ഞാൻ കാത്തിടവേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വആലി കുല്ലിൻ വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, എരമംഗലം മനാറുൽ ബൈത്താനി ദർസിലെ പൂർവ്വവിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന മഹത്തായ നാരിയത്ത് സ്വലാത്തിൻ്റെ മജ്ലിസിലാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയത്. ബഹുമാന്യരായ പരവക്കൽ അബൂ താഹിർ ബാഖവിയുടെ നേതൃത്വത്തിൽ വളരെ സന്തോഷപ്രദമായി നടന്നുകൊണ്ടിരിക്കുന്ന മഹത്തായ ദർസ്, അള്ളാഹു ആ സ്ഥാപനത്തിൽ വലിയ ബർക്കത്ത് നൽകുമാറാവട്ടെ. ഉസ്താദിനും ആ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്ന അതിൻ്റെ എല്ലാ പ്രവർത്തകന്മാർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. അവിടെ പഠിച്ച വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അള്ളാഹു നാഫിയ ഇൽമിനെ വർദ്ധിപ്പിച്ചു വരുമാറാവട്ടെ. ആമുഖമായി ദുആ ചെയ്യുകയാണ്. ആ മഹത്തായ ദർസ് വിദ്യാർത്ഥികൾ എല്ലാ ആഴ്ചയിലും അവരും അവരുടെ രക്ഷിതാക്കളൊക്കെ ചേർന്ന് 100,000-ലധികം നാരിയത്ത് സ്വലാത്ത് ചൊല്ലി വരുന്നുണ്ട് എന്ന സന്തോഷവാർത്ത കേട്ടപ്പോൾ ഇതൊരു വലിയ മാതൃകാ പ്രവർത്തനമാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം ദർസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ പഠിക്കുന്ന ഇൽമ് ആ ഇൽമിനെ ജീവിതത്തിൽ പ്രായോഗികമായി കൊണ്ടുവരിക എന്ന ഒരാശയമാണ് യഥാർത്ഥത്തിൽ ഈ നാരിയത്ത് സ്വലാത്ത് ആഴ്ചയിൽ ഇങ്ങനെ ചെല്ലുന്നതിലൂടെ അവർ നടപ്പിൽ വരുത്തുന്നത്. വളരെ പ്രധാനമായി നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധവും ബാധ്യതയുമുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. ഫത്ഹുൽ മുഈൻ ഉൾപ്പെടെയുള്ള കിതാബുകളിൽ കാണാം, അവ്വലുമാ യജ്ബു അൽ ആബായി, മാതാപിതാക്കൾക്ക് ആദ്യമായി നിർബന്ധമുള്ള കാര്യം അവരെ മക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അവരുടെ കുട്ടികൾക്ക് അവരാദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ട നിർബന്ധമായ ഇൽമ് വിദ്യാഭ്യാസം എന്താണ് എന്ന് മഹാന്മാരായ ഫഖഹ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ അവർ പറഞ്ഞു, ആദ്യമായി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര്, അവിടുത്തെ വംശം, അവിടുത്തെ കബീല, അവിടുത്തെ കുടുംബം, അവിടുത്തെ നാട്, അവിടുന്ന് മറവ് ചെയ്യപ്പെട്ട് അന്തിയുറങ്ങുന്ന പ്രദേശം, അവിടുത്തെ ഹിജറ, അവിടുത്തെ ഔസാഫുകൾ, അവിടുത്തെ മനാക്കിബുകൾ, അവിടുത്തെ ജീവിത വിശേഷങ്ങൾ, ഇതെല്ലാം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കലാണ് ആദ്യമായി പഠിപ്പിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഫഖഹാവ് പറഞ്ഞു തരുമ്പോൾ, സഹോദരന്മാരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? ആ റസൂലുള്ളാഹിയുമായുള്ള ഒരു ബന്ധം, അത് ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത ബന്ധമാണ്. അപ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധത്തെ ഊഷ്മളമാക്കുന്നതിനും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമുക്ക് ലഭിക്കേണ്ട ബറക്കത്തും ഖൈറാത്തുകളും കിട്ടുന്നതിനും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങിക്കിട്ടുന്നതിനും എല്ലാം ഉപകാരപ്രദമായൊരു മജ്ലിസാണ് ആഴ്ചയിൽ നടക്കുന്ന ഈ നാരിയത്ത് സ്വലാത്തിൻ്റെ മജ്ലിസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ അഹ്ലു ബൈത്തും അവിടുത്തെ കുടുംബങ്ങളും ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഭാഗമാണ്. ഇമാമൻ ഷാഫി റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞില്ലേ, അഹ്ലു ബൈത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ കുടുംബത്തെയും
പറയാത്ത ഒരു ഫർള് നിസ്കാരം അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത പദവിയും മഹത്വവും സ്ഥാനവുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമ്മുടെ നിസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെയും അവിടുത്തെ കുടുംബത്തെയും പറയണം, അവർക്ക് സലാത്ത് ചൊല്ലണം. ഇസ്ലാമിൻ്റെ നിയമമാണ് ഇങ്ങനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത മഹത്വം അത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ആ ബന്ധത്തെ അരക്കിട്ടുറപ്പിക്കാൻ നമ്മുടെ പൂർവികരായ ആളുകളൊക്കെ ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്തു വരുന്നത് റസൂലുള്ളാഹിൻ്റെ മേൽ സലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ അത് ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ആ കൂട്ടത്തിൽ നമ്മുടെ പൂർവികരായ മഹത്തുക്കളൊക്കെ ചൊല്ലി വന്ന ഒന്നാണ് നാരിയത്ത് സ്വലാത്ത് എന്ന് പറയുന്നത്. 4444 നാരിയത്ത് സ്വലാത്ത് ഏത് പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാനും ഏത് ഹാജത്തുകൾ ഹാസിലായി കിട്ടാനും കരുതിക്കൊണ്ട് ചൊല്ലിയാൽ അത് നടപ്പിൽ വരുത്തപ്പെടും എന്നാണ് അനുഭവം തെളിയിക്കപ്പെടുന്നത്. വലിയ ഫളീലത്തുള്ള സ്വലാത്താണ് സ്വലാത്തു നാരിയത്ത്. അപ്പം അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എരമംഗലത്തെ നമ്മുടെ ദർസ് വിദ്യാർത്ഥികൾ അവരുടെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ സംഘടിപ്പിക്കുന്ന ഈ മഹത്തായ നാരിയ സ്വലാത്തിൻ്റെയും ബുർദയുടെയും ഒക്കെ മജ്ലിസ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മഹബ്ബത്തിൻ്റെ മജ്ലിസാണ്. ഈ മജ്ലിസിലൂടെ റസൂലുള്ളാഹിയുമായുള്ളൊരു കണക്ഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മളൊക്കെ ശ്രമിക്കണം. അത് കേവലം നമ്മുടെ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഉപചാരങ്ങൾ കൊണ്ടോ മാത്രമായാൽ പോലെ നമ്മുടെ കൽബ് അള്ളാഹുവിൻ്റെ റസൂലിനെ ഓർത്തുകൊണ്ട് പൊട്ടുന്ന കൽബാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടങ്ങാത്ത മഹബ്ബത്ത് കൊണ്ട് നമ്മളെ ഹൃദയം അർഷപുളകിതമാവണം, അത് നിറഞ്ഞു തുളുമ്പണം. ആ പ്രേമാതുരമായൊരു മനസ്സ്, അനുരാഗത്തിൻ്റെ ഒരു മനസ്സ് അതുണ്ടാക്കിയെടുക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രമിക്കണം. അതുണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു കഴിഞ്ഞു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ വസീലത്തുൽ ഉലമ നമ്മുടെ ഏറ്റവും വലിയ രക്ഷാകവചമാണ്. അതുകൊണ്ട് ഇരുത്തത്തിലും നടത്തത്തിലും കടത്തത്തിലും ഒക്കെ റസൂലുള്ളാഹിൻ്റെ മേൽ സ്വലാത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കുക. മൻ സല്ല അലൈഹി സ്വലാത്തം വാഹിദ, ഒരാൾ റസൂലുള്ളാഹിൻ്റെ മേൽ ഒറ്റ സ്വലാത്ത് ഇല്ലിയാൽ സല്ലല്ലാഹു അലൈഹി അശ്റ സലവാത്ത്, അല്ലാഹു തആല അത് കാരണം 10 ഗുണങ്ങൾ അയാൾക്ക് ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ അത്രമാത്രം ഇതിൻ്റെ പ്രത്യേകത നമ്മളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ കാലഘട്ടം വളരെ മോശമായ തിന്മയിലേക്ക് മനുഷ്യൻ്റെ കൽബ് പ്രേരിതമാകുന്നൊരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ആ മുസീബത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഈമാൻ്റെ വെളിച്ചം നമ്മൾ ഹൃദയത്തിൽ നിലനിൽക്കാനും കൂടി മഹാന്മാരൊക്കെ പറഞ്ഞത് സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷാല്ലാ ഈ മഹത്തായ മജ്ലിസുള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് വീട്ടുകാർ, നമ്മുടെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട പലരും പല പ്രയാസങ്ങളുമുള്ളവരുണ്ട്, കോവിഡ് പോസിറ്റീവായവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ സലാമത്ത് നൽകുമാറാവട്ടെ. അതിരാപട്ടണത്തുള്ള ഒരു സഹോദരൻ, നമ്മുടെ ദർസിൻ്റെ ഒക്കെ ഒരു വലിയ സഹായിയായൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഹോട്ടലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആവശ്യം പൂർത്തിയായി കിട്ടാൻ, വിൽപ്പന നടന്നു കിട്ടാനൊക്കെ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു വളരെ എളുപ്പത്തിൽ ആ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു തആല ഈ മജ്ലിസിന് സഹായിക്കുന്ന, ഈ ദർസിന് സഹായിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ഈ വിദ്യാർത്ഥികൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന എല്ലാവർക്കും അള്ളാഹു തആല വലിയ ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. ഇൻഷാല്ലാ ചെറിയൊരു ദുആ ഇവിടെ വെച്ച് ദ്വാരക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അന്തയ്യവ ഫീ നിഅമഹു വൈകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദന വമൗലാന മുഹമ്മദ്. അർഹമുർ റാഹിമീനായ റബ്ബേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച സ്വലാത്തുൻ നാരിയത്ത്, ഇതിൽ പങ്കെടുക്കുകയും ധാരാളം സ്വലാത്തുകൾ ചൊല്ലുകയും ചെയ്ത ഒരുപാട് വീട്ടുകാരുണ്ട്. അർഹമുർ റാഹിമീനായ റബ്ബേ, അവരുടെ എല്ലാ സ്വലാത്തുകളും നീ കബൂലാക്കണം. അല്ലാ, ഈ സ്വലാത്തു കാരണം റബ്ബേ ഞങ്ങളുടെ വീട്ടിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിന് നീ സന്തോഷവും ഖൈറും ബറക്കത്തും നീ വർദ്ധിപ്പിക്കണമല്ലോ. പടച്ചവനെ, ഞങ്ങളെ ദുനിയാവും ആഖിറവും നീ സലാമത്താക്കി തരണം. അല്ലോ അർഹമുർ റാഹിമീനായ റബ്ബേ, ഞങ്ങളെ കൂട്ടത്തിലുള്ള രോഗികൾക്ക് നീ ശിഫ നൽകണം. അല്ലോ, നല്ല ആരോഗ്യവും ആഫിയത്തും നൽകണം റഹ്മാനെ. എല്ലാ വിഷമത്തിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സലാമത്ത് നൽകണം. അല്ലോ പടച്ചവനെ, ഈ മഹത്തായ പരിപാടിയിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്, അവർക്കൊക്കെ നീ ഖൈറ് നൽകണമല്ലോ. അർഹമുർ റാഹിമീനായ റബ്ബേ, പുതിയൊരു വർഷത്തിൻ്റെ ആരംഭമാണ് മുഹറം മാസം.
ഈ വർഷം ഞങ്ങൾക്ക് ഖൈറുള്ള ബർക്കത്തുള്ള സന്തോഷത്തിൻ്റെ വർഷമാക്കണം അള്ളാഹ്. ഞങ്ങൾക്ക് ആരോഗ്യവും ആഫിയത്തുമുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ഞങ്ങളിൽ നിന്നും മരിച്ചുപോയ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ആഖിറം നീ വെളിച്ചമാക്കണം അള്ളാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين. والحمد لله رب العالمين. السلام عليكم ورحمة الله.